ഫ്ലിപ്പ്കാർട്ടിൽ ലഭ്യമായിട്ടുള്ള ഒരു റിവാർഡ് പ്രോഗ്രാമാണ് സൂപ്പർ കോയിൻസ് സൂപ്പർ കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബിൽ പേയ്മെൻറ്റ് അടക്കാം അതുപോലെ തന്നെ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം നമ്മുടെ ഇലക്ട്രിസിറ്റി ബിൽ പേയ്മെൻറ്റ് അടക്കാം ഇങ്ങനെയുള്ള ബിൽ പേയ്മെൻറ്റുകളെല്ലാം തന്നെ നമുക്ക് സൌജന്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും സൂപ്പർ കോയിൻ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഫ്ലിപ്കാർട്ടിൽ പ്രൊഡക്ടുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടാം പിന്നെ ഫ്ലിപ്കാർട്ടിൽ വൺ സ്റ്റോർ ഉണ്ട് ഈ ഒരു സ്റ്റോറിൽ ഉള്ള പ്രൊഡക്റ്റുകളാണെങ്കിൽ നമുക്ക് ഒരു രൂപ നൽകി പർച്ചേസ് ചെയ്യാം ബാക്കി എമൗണ്ട് നമുക്ക് ഈ ഒരു കോയിൻ ഉപയോഗിച്ച് പേ ചെയ്യാം പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാം പിന്നെ ഫ്ലിപ്കാർട്ട് ആ സൂപ്പർ യിൻ സ്റ്റോറിലുള്ള ഗിഫ്റ്റ് ഓച്ചേഴ്സ് പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് വിവിധ തരത്തിലുള്ള കൂപ്പൺസ് ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാനായി സാധിക്കും അങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും പലരും ഈ ഒരു ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ പ്രോഗ്രാം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ പലർക്കും ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി അറിയില്ല പലരുടെയും ഈ ഒരു സൂപ്പർ കോയിൻസ് അക്കൗണ്ടിൽ അക്കൗണ്ടിലുണ്ടാകും പക്ഷെ അതിനെപ്പറ്റി പലർക്കും അറിയാത്തതും മൂലം ആ ഒരു കോയിൻസ് എക്സ്പെയർ ആയി പോവുകയാണ് ചെയ്യുന്നത് സോ ഇന്ന് നമുക്ക് ഈ ഒരു ഫ്ലിപ്പാർട്ട് സൂപ്പർ കോയിനെ പറ്റി വിശദമായിട്ട് നോക്കാം അതിന് മുന്നേ ഫ്ലിപ്കാർട്ട് ആമസോൺ പോലുള്ള ഇ ഇക്കോമേസ് പ്ലാറ്റ് വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് എൻ്റെ ഓഫർ എന്ന ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം പിന്നെ സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട ന്യൂസ് അപ്ഡേറ്റുകൾ ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് മണി മലയാളം ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാം രണ്ടര ലിങ്ക് ഞാൻ വീഡിയോ കൂടുതൽ നൽകുന്നുണ്ട് അപ്പോൾ ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻസ് ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം എന്നതിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു സൂപ്പർ കോയിൻ നേടാമെന്ന് നോക്കാം അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നമുക്ക് പല രീതിയിൽ ഒരു സൂപ്പർ കോയിൻസ് നേടുവാനായിട്ട് സാധിക്കും ഒന്നാമതായിട്ട് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നും പ്രൊഡക്റ്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഈ ഒരു സൂപ്പർ കോയിൻ കിട്ടുന്നുണ്ട് രണ്ട് രീതിയിലാണ് ഈ ഒരു സൂപ്പർ കോൺ കിട്ടുന്നത് നിങ്ങൾ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ സൂപ്പർ കോൺ നേടുവാനായിട്ട് സാധിക്കും ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർ ആണെങ്കിൽ ഓരോ നൂറ് രൂപക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാല് സൂപ്പർ കോൺ കിട്ടുന്നുണ്ട് അങ്ങനെ പെർ ഓർഡറിൽ മാക്സിമം നൂറ് സൂപ്പർ കോയിൻ വരെ നേടുവാനായിട്ട് സാധിക്കും ഇനി നിങ്ങളൊരു ഫ്ലിപ്പ്കാർട്ട് പ്ലസ് മെമ്പർ അല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് സൂപ്പർ കോയിൻ നേടുവാനായിട്ട് സാധിക്കും ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർ അല്ലെങ്കിൽ നിങ്ങൾ നൂറ് രൂപയുടെ ഓർഡർ ചെയ്യുമ്പോൾ രണ്ട് സൂപ്പർ കോയിൻ ആയിരിക്കും ലഭിക്കുന്നത് അത് പെർ ഓർഡറിൽ മാക്സിമം അമ്പത് സൂപ്പർ കോയിൻ വരെ മാത്രമേ നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ സോ നിങ്ങൾ ഫ്ലിപ്കാർട്ട് പ്ലസ് മെമ്പർ ആണെങ്കിൽ കൂടുതൽ സൂപ്പർ കോയിൻസ് നേടാനായിട്ട് സാധിക്കും പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു സൂപ്പർ കോയിൻ സ്റ്റോറിൽ ഇവരുടെ കുറച്ച് പാർട്ണർ ബ്രാൻഡ് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ് എക്സാംപിൾ ആയിട്ട് ഓല ഉണ്ട് അതുപോലെ തന്നെ ഓയോ റൂംസ് ഉണ്ട് സോ ഈ ഇവരുടെ പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾ ഈ ഒരു ഫ്ലിപ്പ്കാർട്ട് ആപ്പ് ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിലൂടെ സൂപ്പർ കോയിൻസ് നേടാം അതായത് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഓയോയിൽ ഒരു റൂം ഫ്ലിപ്പ്കാർട്ട് വഴി ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ കോയിൻ നേടാം അങ്ങനെ ഇവരുടെ പാർട്ണർ ബ്രാൻഡ് സർവീസുകൾ ഫ്ലിപ്പ്കാർട്ട് ഉപയോഗിച്ച് ഉപയോഗിക്കുമ്പോഴും നിങ്ങൾക്ക് സൂപ്പർ കോയിൻ നേടാനായിട്ട് സാധിക്കും പിന്നെ ഫ്ലിപ്കാർട്ടിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് സോ നിങ്ങൾ ഫ്ലിപ്കാർട്ട് വഴി ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് സൂപ്പർ യിൻ കിട്ടുന്നുണ്ട് ഇതൊന്നും കൂടാതെ നമുക്ക് നമുക്ക് ഈ ഒരു ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ സ്റ്റോറിൽ പരത്തിലുള്ള ഗെയിമുകൾ അവൈലബിൾ ആണ് ഈ ഒരു ഗെയിമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് വഴിയും നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ നേടാം ഇങ്ങനെ നേടുന്ന ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻസിന് വാലിഡിറ്റി വരുന്നത് ഒരു വർഷമാണ് ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ്റെ വാലിഡിറ്റി വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു കോയിൻ ക്രെഡിറ്റ് ചെയ്ത ഡേറ്റ് മുതൽ ഒരു വർഷമാണ് വാലിഡിറ്റി വരുന്നത് ഇപ്പോൾ എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഒന്നിനാണ് സൂപ്പർ കോയിൻ ക്രെഡിറ്റ് ചെയ്ത് കിട്ടിയതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് വരെയായിരിക്കും അതിൻ്റെ വാലിഡിറ്റി വരുന്നത് വാലിഡിറ്റിക്ക് ഉള്ളിൽ നിങ്ങൾ ഈ ഒരു സൂപ്പർ കോയിൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പയർ ആയി പോകും പലർക്കും ഈ ഒരു കോയിനെ പറ്റി അറിയില്ല പലരും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നൊക്കെ നല്ല രീതിയിൽ പ്രൊഡക്റ്റുകളൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അവർക്ക് സൂപ്പർ കോയിൻ കിട്ടിയിട്ടുണ്ടാകും അത് സൂപ്പർ കോയിൻ സ്റ്റോറിൽ ഉണ്ട് സ്റ്റോറിലുണ്ട് നിങ്ങളത് ശ്രദ്ധിക്കാനിട്ടായിരിക്കും സോ നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ ഒരു ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ സ്റ്റോർ വിസിറ്റ് ചെയ്ത് കോയിൻ നോക്കുക അത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ റെഡിയും ചെയ്യുക ഇല്ലാന്നുണ്ടെങ്കിൽ അത് വെറുതെ വേസ്റ്റ് ആയിട്ട് എക്സ്പയർ ആയി പോകുന്നതാണ് പിന്നെ ഫ്ലിപ്പ്കാർട്ടിൽ ഒരു ഓർഡർ പ്ലേസ് ചെയ്തു എപ്പോഴാണ് എനിക്ക് ഈ ഒരു ഫ്ലിപ്പ്കാർട്ട് സൂപ്പർ കോയിൻ കിട്ടുന്നത് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റുകളാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന് ഒരു റിട്ടേൺ ഡേറ്റ് ഉണ്ടാകും ആ ഒരു റിട്ടേൺ ഡേറ്റ് എൻറ്റ് ചെയ്ത ശേഷം ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ കിട്ടിയ ഫ്ലിപ്പ്കാർട്ട് സൂപ്പർ കോയിൻ ക്രെഡിറ്റ് ചെയ്ത് കിട്ടുന്നത് ഇനി നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ബുക്കിംഗുകളാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ബുക്കിംഗ് ഡേറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് സൂപ്പർ കോയിൻ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കിട്ടും ഇനി നമുക്ക് നമുക്കൊരു ഫ്ലിപ്പ്കാർട്ട് സൂപ്പർ കോയിൻ സ്റ്റോർ വിശദമായിട്ടൊന്ന് പരിചയപ്പെടാം ഫ്ലിപ്പ്കാർട്ട് ആപ്പ് ഓപ്പൺ ചെയ്യുക ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഹോം പേജിൽ സൂപ്പർ കോയിൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ഈ ഒരു സെക്ഷനിലാണ് സൂപ്പർ കോയിനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വരുന്നത് ടോപ്പിൽ തന്നെ നമുക്ക് എത്ര സൂപ്പർ കോയിൻ ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും ഇപ്പോൾ എനിക്ക് നിലവിൽ അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് സൂപ്പർ കോയിൻസ് അവൈലബിൾ ആണ് അപ്പോൾ അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഏതൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോഴാണ് എനിക്ക് സൂപ്പർ കോയിൻ കിട്ടിയത് അങ്ങനെയുള്ള ഹിസ്റ്ററി ഒക്കെ അവ അവിടെ അവൈലബിൾ ആയിരിക്കും പിന്നെ ടോപ്പിൽ തന്നെ സൂപ്പർ കോയിൻസിൻ്റെ ലെഫ്റ്റ് ഒരു ഗിഫ്റ്റ് ബോക്സിൻ്റെ ഐക്കൺ ഉണ്ട് ആ ഒരു ഐക്കണിൽ നമ്മൾ ഇതുവരെ ഈ ഒരു സൂപ്പർ കോയിൻ ഉപയോഗിച്ച് നേടിയ ഡിസ്കൗണ്ടും അതുപോലെ തന്നെ വൗച്ചേഴ്സിൻ്റെയൊക്കെ ഹിസ്റ്ററി കാണാനായിട്ട് സാധിക്കും പിന്നെ അതിന് താഴെയായിട്ട് ഞാൻ ഈ ഒരു സൂപ്പർ ോൻ ഉപയോഗിച്ച് എത്ര രൂപ സേവ് ചെയ്തു എന്നതിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ ഞാൻ ഈ ഒരു സൂപ്പർ കോൺ ഉപയോഗിച്ച് സേവ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഹിസ്റ്ററിയും അവിടെ കൊടുത്തിട്ടുണ്ടാകും പിന്നെ അതിന് താഴെയായിട്ട് നമുക്ക് സൂപ്പർ കോയിൻ എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ എങ്ങനെ സൂപ്പർ കോയിൻ നേടാം അങ്ങനെ രണ്ട് സെക്ഷനുകൾ ഉണ്ട് യൂസ് കോയിൻ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സൂപ്പർ കോയിൻസ് നമുക്ക് ഉപയോഗിക്കാനുള്ള പല ഓപ്ഷൻസ് വരും റിവാർഡ് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ കോയിൻസ് ഉപയോഗിച്ച് പല പ്രൊഡക്റ്റുകളും നമുക്ക് പർച്ചേസ് ചെയ്യാം പല സബ്സ്ക്രിപ്ഷൻസ് അവൈലബിൾ ആണ് ആ സബ്സ്ക്രിപ്ഷൻസ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കൗണ്ട് നേടാം ഈ ഒരു സൂപ്പർ കോയിൻ ഉപയോഗിച്ച് ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പേ ടി എമ്മിൻ്റെ ഒരു ഓഫറുണ്ട് ഇരുപത്തിയഞ്ച് സൂപ്പർ കോയിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പേടിഎം വഴി മൊബൈൽ റീചാർജ് ചെയ്യുമ്പോൾ ഇരുപത് രൂപ ക്യാഷ് ബാക്ക് നേടാം പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് നമുക്കിപ്പോൾ സീ ഫൈവിൻ്റെ സബ്സ്ക്രിപ്ഷൻ തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ കോൻ ഉപയോഗിച്ച് നേടാനായിട്ട് സാധിക്കും അതിൻ്റെ നോർമൽ വാല്യൂ തൊണ്ണൂറ്റി രൂപയാണ് അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് സൂപ്പർ കോൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഫ്രീ ആയിട്ട് നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പിന്നെ ഗൂഗിൾ പ്ലേ പാസ് ഉണ്ട് ടു മന്ത് സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഇരുപത്തിയഞ്ച് സൂപ്പർ കോന് ഉപയോഗിച്ച് നമുക്ക് നേടാം അങ്ങനെ കുറേ അധികം ഓഫേഴ്സും അതുപോലെ തന്നെ റിവാർഡ് പ്രോഗ്രാമുകളൊക്കെ നമുക്ക് ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ് രണ്ടാമത്തെ ഒരു സെക്ഷനാണ് സൂപ്പർ സ്റ്റോർ എന്ന് പറയുന്നത് സൂപ്പർ സ്റ്റോറിൽ നമുക്ക് ഒരു രൂപ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്ന കുറേ കുറച്ചധികം പ്രൊഡക്റ്റുകൾ ഉണ്ടാകും ഈ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു രൂപ പേ ചെയ്താൽ മതിയാകും ബാക്കി എമൗണ്ട് നമുക്ക് സൂപ്പർകൂനുപയോഗിച്ച് പേ ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഫ്ലിപ്കാർട്ട് സ്മാർട്ട് ബേഡ് ഒരു വയർലെസ് മൗസ് ആണ് ഈ വയർലെസ് മൗസിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ് രൂപ രൂപയാണ് ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് പകരം നിങ്ങൾക്ക് ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ആയിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഫ്ലിപ്കാർട്ട് സൂപ്പർകൂവിനും ഒരു രൂപയും പേ ചെയ്താൽ മതിയാകും നിങ്ങൾക്ക് ഈ ഒരു മൗസ് പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് സെക്ഷനാണ് ഫ്ലിപ്പ്കാർട്ട് കൂപ്പൺസ് ഫ്ലിപ്കാർട്ട് കൂപ്പൺസിലെ കുറച്ചധികം ബ്രാൻഡുകളുടെയൊക്കെ ഓഫേഴ്സ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും സൂപ്പർ കോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രാൻഡ് ഡിസ്കൗണ്ട് നേടാം പിന്നെ നെക്സ്റ്റ് പറഞ്ഞ സെക്ഷനാണ് ട്രെൻഡിങ് സ്റ്റോഴ്സ് ഈ ഒരു സെക്ഷനിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ സ്റ്റോറിൽ ട്രെൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളും അതുപോലെതന്നെ വൗച്ചേഴ്സ് ഒക്കെ ആയിരിക്കും അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സൂപ്പർ കോയിൻ ഉപയോഗിച്ച് ഒന്നുകിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് നേടാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റു ബ്രാൻഡ് വൗച്ചേഴ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഡിസ്കൗണ്ട് നേടാം ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് വൗച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇരുന്നൂറ് രൂപയും ബാക്കി അമ്പത് രൂപയ്ക്ക് നിങ്ങൾ അമ്പത് സൂപ്പർ കോയിനും കൊടുത്താൽ മതിയാകും ആ രീതിയിൽ പർച്ചേസ് ചെയ്യാം നെക്സ്റ്റ് പറയുന്ന സെക്ഷനാണ് റീചാർജ് ആൻഡ് ബിൽ പേയ്മെൻറ്റ് ഈ ഒരു റീചാർജ് ആൻഡ് ബിൽ പേയ്മെന്റിൽ നമുക്ക് മൊബൈൽ റീചാർജ് ചെയ്യാം ഇലക്ട്രിസിറ്റി ബിൽ അടക്കാം ക്രെഡിറ്റ് കാർഡ് ബില്ലടക്കാം ഡി ടി എച്ച് റീചാർജ് ചെയ്യാം ഫാസ്റ്റ് ടാഗ് റീചാർജ് ചെയ്യാം ലാൻഡ് ലൈൻ റീചാർജ് ചെയ്യാം ബ്രോഡ്ബാൻഡ് ബിൽ അടക്കാം പൈപ്പ് ഗ്യാസ് ബില്ലടക്കാം എൽ പി ജി ബുക്ക് ചെയ്യാം വാട്ടർ ബിൽ അടക്കാം ഇങ്ങനെയുള്ള ബിൽ പേയ്മെന്റുകളും റീചാർജ് ഓപ്ഷൻസും നമുക്ക് നമ്മുടെ ഫ്ലിപ്പ്കാർട്ട് സൂപ്പർ കോയിൻ ഉപയോഗിച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഹഡ്രഡ് പെർസെൻറ്റേജ് ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ ായിട്ട് നമുക്ക് റെഡീം ചെയ്യാം ഇത് മൊബൈ ക്വിക്ക് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമുമായിട്ടാണ് ലിങ്ക് ചെയ്താണ് ഇതിൻ്റെ ഫെസിലിറ്റി വരുന്നത് നമ്മൾ മൊബൈ ക്വിക്കിൽ സൈൻ ഇൻ ചെയ്ത് അതുമായിട്ട് ലിങ്ക് ചെയ്ത് നമ്മൾ അത് അതിലൂടെയാണ് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫ്ലിപ്കാർട്ട് സൂപ്പർ കോയിൻ അതിനായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഒരു മൊബൈൽ റീചാർജ് ഓപ്ഷൻ നോക്കാം ഇപ്പോൾ അമ്പത്തിയേഴ് രൂപയുടെ ഒരു പാക്ക് റീചാർജ് ചെയ്യാനായിട്ട് പോകുന്നു പ്രൊസീഡ്യൂ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അമ്പത്തിയേഴ് രൂപ പേ ചെയ്യുന്നതിന് പകരമായിട്ട് എൻ്റെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് സൂപ്പർ കോയിൻ കൊടുത്താൽ മതിയാകും അപ്പോൾ എനിക്ക് ഫ്രീ ആയിട്ട് ആ റീചാർജ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ഇങ്ങനെ മൊബിക്വിക്ക് വഴി ബിൽ പേയ്മെൻറ്റും റീചാർജും സൂപ്പർ കോയിൻ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു സൂപ്പർ കോയിന് നമുക്ക് വാല്യൂ കിട്ടുന്നത് ഇരുപത്തിയഞ്ച് പൈസയാണ് നെക്സ്റ്റ് വരുന്ന പറഞ്ഞൊരു സെക്ഷനാണ് എൻ കോയിൻസ് ഈ ഒരു സെക്ഷൻ വഴി നമുക്ക് സൂപ്പർ കോയിൻ നേടാം സൂപ്പർ കോയിൻ നേടാനായിട്ട് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പല ഓപ്ഷൻസും അവൈ അവൈലബിൾ ആണ് ഇത് കൂടാതെ നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പ്ലേ ആൻഡ് എൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷനുണ്ട് അതിൽ നമുക്ക് ഗെയിമുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സൂപ്പർ കോയിൻ നേടാം ഈ ഒരു ഗെയിമൊക്കെ എല്ലാ ദിവസവും ഉണ്ടാകും സോ വെറുതെ എല്ലാ ദിവസവും ഒരു അഞ്ച് മിനിറ്റൊക്കെ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സൂപ്പർ കോയിൻ നേടി വെക്കാം സൂപ്പർ കോയിൻ ഉപയോഗിച്ച് നമുക്ക് പിന്നീട് ഫ്രീ ആയിട്ട് റീചാർജും ബിൽ പേയ്മെന്റ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ അവർ തന്നെ ഔട്ട് ചെയ്ത് തന്നിട്ടുണ്ടാകും ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്ര സൂപ്പർ കോയിൻ നേടാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാകും അത് ബ്രാൻഡു ആയിട്ടുള്ള ടൈ അപ്പ് ആണ് പിന്നെ നമുക്ക് നമുക്കിപ്പോൾ നിലവിൽ ക്ലിയർ ട്രിപ്പിലും മിന്ദ്രയിലേക്ക് സൂപ്പർ കോയിൻസ് നേടാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ക്ലിയർ ട്രിപ്പിൽ നമ്മൾ ബുക്കിങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് സൂപ്പർ കോയിൻ നേടാം അതുപോലെ തന്നെ സൂപ്പർ കോയിൻ ഉപയോഗിച്ച് നമുക്ക് ക്ലിയർ ട്രിപ്പ് വഴി നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും അതുപോലെ തന്നെ ബുക്കിങ്ങുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും അതും നമുക്ക് ഹഡ്രഡ് പെർസെൻറ്റേജ് നേടുവാനായിട്ട് സാധിക്കും ഈ ഒരു സൂപ്പർ കോയിൻ ഉപയോഗിച്ച് പിന്നെ നമുക്ക് മിന്ത്രയിൽ നമുക്കിപ്പോൾ ഇൻസൈഡർ പോയിന്റ്സ് നമുക്ക് സൂപ്പർ ക്വീനായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് ഇങ്ങനെയുള്ള പാർട്ണർ ബ്രാൻഡ് സർവീസുകൾ നമ്മൾ ഫ്ലിപ്പ്കാർട്ട് ആപ്പിനുള്ളിൽ നിന്ന് തന്നെ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഈ രീതിയിൽ കോയിൻസ് നേടുവാനും അതുപോലെ തന്നെ കോയിൻസ് റെഡീം ചെയ്യാനും സാധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു ഇഷ്ടമല്ല മറക്കാതെ ഒരു ലൈക്ക് നൽകുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോട് കൂടി റേസൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി മലയാളം ഡോട്ട് കോം വെബ്സൈറ്റ് സന്ദർശിക്കുക ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്യുക ആമസോൺ പുറമുള്ള ഇക്കോമസ് പ്ലാറ്റ്ഫോമുകളിൽ ഡെയിലി വരുന്ന ഓഫീസിനെ പറ്റി അറിയുവാൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക ഇത്തരം ഓഫറുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുക നേരത്തെ നമുക്ക് നല്ലൊരു എമൗണ്ട് തന്നെ സേവ് ചെയ്യാനായി സാധിക്കും ലിഗിൻ ബിലോ